Good morning to everybody. How are you? All are fine. Today I welcome to our the next class, lesson 9. On to take your Hindi textbook, page number 44. Okay, ready all of you? Yes. Namukku adutha class il nammal kazhinja class il nammal lesson anis inde nalla vangiyathellam kettu. Ini adutha lesson enda namukku jago aur jagao. Idana ജാഗ ആവോ ജഗാവോ ഉണരുകയും ഉണർത്തുകയും വേക്ക് എവേക്ക് എന്താണ് വേക്ക് ഉണരുക അല്ലേ എവേക്ക് ഉണർത്തുക നമ്മൾ രാവിലെ ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്നത് ആരാ ശരിക്കും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തേ പറയാനുള്ളൂ അമ്മ അച്ഛൻ അല്ലെങ്കിൽ എന്തായിരിക്കും അലാറം വെച്ചുണരുന്നവരുണ്ടാകും പണ്ടൊക്കെ ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്ന ആരാ കോഴി കൂവും ഇന്ന് അറിയത്തില്ലല്ലേ കോഴികൾ പേടിച്ച് കൂവത്തില്ല മനുഷ്യനെ പേടിച്ച് ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്ന ഒരാളുണ്ട് എല്ലാവരെയും ആരാ സണ്ണ് അല്ലേ സൂരജ് ആരാണ് സൂര്യൻ നമ്മളെല്ലാവരെയും സൂര്യൻ ഉണരുമ്പോൾ നമ്മളെല്ലാവരും പ്രകൃതി ഉൾപ്പെടെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരും രാവിലെ വിളിക്കാറില്ലേ നിങ്ങളെ എഴുന്നേക്കടാ ഈ സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ വന്നു പറയുകയല്ലേ നന്ന് എന്താ അതിൻ്റെ മീനിങ് നേരെ ഉച്ചയായി നമ്മൾ നേരെ തലയ്ക്ക് മുകളിൽ സൂര്യജിനെ കാണുന്നത് എപ്പോഴാ 12 o'clock അല്ലേ ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ആ ഉച്ച സമയത്താണ് നമ്മൾ കാണുന്നത് അപ്പൊ സണ്ണ് രാവിലെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ആരുണരും നമ്മുടെ പ്രകൃതി അങ്ങ് ഉണരും അല്ലേ ചിരിച്ചുകൊണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഉറങ്ങിക്കിടക്കുന്ന പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും കണ്ണ് ചിമ്മി അങ്ങ് ഉണരാൻ തുടങ്ങും അല്ലേ ആദ്യം ആരാണ് കിളികളിൽ ചിലയ്ക്കും ഈ വെളിച്ചം ഇങ്ങനെ കാണുമ്പോൾ തന്നെ കിഴക്ക് സൂര്യൻ്റെ വെളിച്ചത്തെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ കിളികളിൽ ചിലയ്ക്കാൻ തുടങ്ങും പിന്നെയാണ് പൂമുട്ടുകളൊക്കെ എഴുന്നേറ്റ് വിടരാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും ഇലകളൊക്കെ ഉണർന്ന് വിടർന്ന് നിൽക്കും അല്ലേ ഇങ്ങനെയുള്ള പല കാഴ്ചകളും നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കാം നമ്മൾ രാവിലെ ഇറങ്ങി അതായത് സൂര്യൻ്റെ ആ സൺറൈസിൻ്റെ ടൈമിനെ വെളിച്ചം വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് നിരീക്ഷിച്ചാൽ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുമല്ലേ ഒന്ന് എല്ലാവരും അപ്പുറത്തോട്ട് ഇറങ്ങി രാവിലെ വീടിൻ്റെ വാതിക്കൽ ഇറങ്ങി നിന്ന് ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ആ ഗാർഡനിലേക്കൊക്കെ ഒന്ന് നോക്കി നേരെ സൺറൈസ് നോക്കിയൊക്കെ ഒന്ന് നിന്നാൽ നമ്മുടെ പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക ഇപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ സുരക്ഷിതരായിട്ട് ഇരിക്കുവാണ് രാവിലെ അങ്ങ് പോകണ്ട ട്യൂഷന് ഓടണ്ട സ്കൂളിൽ പോകാൻ ധൃതി വയ്ക്കണ്ട ബസ് വരുന്നു എന്നും പറഞ്ഞ് ഓടുന്നില്ല സ്വസ്ഥമായിട്ട് ഇരിക്കുവാണ് അവിടെ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ബുക്കൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് അപ്പം നിങ്ങളുടെ ഗാർഡനിലോട്ട് നിങ്ങളുടെ വാതിൽക്കലോട് വീടിൻ്റെ പുറത്ത് വാതിൽക്കൽ ഇറങ്ങി നമ്മൾ എങ്ങോട്ടും